ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മദേഴ്സ് നഴ്സിംഗ് ചാനൽ. അപ്പം കഴിഞ്ഞ ദിവസം കിടപ്പിലായ രോഗികളുടെ എങ്ങനെ നമുക്ക് നഖം അവരെ വെട്ടാം എന്നുള്ള ടോപ്പിക്കിനെ ഒരു ഡിസ്കസ് ചെയ്യാൻ കണ്ടിന്യൂഷൻ തന്നെയാണ് ഇന്നത്തെ ടോപ്പിക്ക്. അതായത് അവരുടെ ബെഡ് എങ്ങനെ നീറ്റായിട്ട് വിരിക്കാം. എൻ്റെ കാരണം ഞാൻ പറഞ്ഞിരുന്നു, അവരുടെ ബെഡ് ചുളിവില്ലാത്ത ബെഡായിട്ട് തന്നെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. കാര്യം അവർ സ്കിന്ന് പോകാതിരിക്കാൻ വേണ്ടി ബെഡ് സോർ അല്ലേ വ്രണം വരാതിരിക്കാനായിട്ട് മുറിവ് വരാതിരിക്കാൻ വേണ്ടി പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് റിങ്കിൾഡ് ഫ്രീ ബ്രെഡ് എന്ന് കേട്ടോ. അതായത് ചുളിവില്ലാത്ത ബെഡ് എങ്ങനെ നമുക്ക് വിരിക്കാം. അപ്പോൾ ഇത് വീടുകളിൽ കുട്ടികളുള്ള വീട്ടിൽ സാധാരണ നമ്മുടെ ബെഡ്റൂമിൽ വെച്ചാൽ തെറ്റില്ല, പെട്ടെന്ന് മുഷിയത്തില്ല. ഈ രീതി നമ്മൾ ടൈറ്റ് ചെയ്ത് വിരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് കാണാം. ആദ്യമായിട്ട് നമ്മളെ നല്ല വശം അകത്തും ചീത്തവശം പുറത്തും കേട്ടോ. അങ്ങനെ നമ്മൾ അതിനെ ഇങ്ങനെ രണ്ട് സൈഡിലായിട്ട് നമ്മൾ ഒരേപോലെ പിടിക്കുക കേട്ടോ. അപ്പം നല്ല വശം അകത്തും ചീത്തവശം പുറത്തു വയ്ക്കാം. അപ്പം എന്നിട്ട് നമ്മൾ കട്ടിലയിലോട്ട് ചുമ്മാ ഇടുന്നു. ഇതിനു ശേഷം നിങ്ങൾ ഒരു വശം എടുത്തിട്ട് നിങ്ങൾ കട്ടിലിൻ്റെ ഒരു സൈഡിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ കട്ടിലിനെ ഫോൾഡ് ചെയ്യുക. ജസ്റ്റ് ഇങ്ങനെ ബെഡ് റേസ് ചെയ്തിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യുക കേട്ടോ. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഫോൾഡ് ചെയ്യുക. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഒരു എളുപ്പത്തിന് കേട്ടോ, മറു സൈഡും ഇതിപ്പോൾ ഞാൻ നിങ്ങളുടെ ഒരു എളുപ്പത്തിന് ഇങ്ങനെ അല്ല ശരിക്കും, പക്ഷേ ഇതിങ്ങനെ ചെയ്യുന്ന ഏറ്റവും നല്ലത് മറു സൈഡും ഫോൾഡ് ചെയ്യുവാണ്. നല്ല ടൈറ്റ് നിൽക്കും കേട്ടോ. അപ്പം നാല് സൈഡും ഒന്ന് ഫോൾഡ് ചെയ്തു കട്ടിലെ മറു സൈഡ്. നമ്മൾ ആദ്യത്തെ സൈഡ് ഫോൾഡ് ചെയ്തെടുത്തേക്ക് വന്നു കേട്ടോ. വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഷീറ്റിൻ്റെ ഏകദേശം ഒരു ഇത്ര ഡിസ്റ്റൻസിൽ ഇത് ഇങ്ങനെ വി പോലെ എടുത്ത് മാറ്റുക കണ്ടോ. മാറ്റിയിട്ട് നമ്മൾ ഇവിടെ ഫോൾഡ് ചെയ്തുകൊണ്ട് നമ്മൾ അകത്തേക്ക് ഷീറ്റ് കയറ്റി. മറു സൈഡും കൂടെ ഞാൻ കാണിച്ചു തരികയാണ്. അതായത് ഷീറ്റിൻ്റെ ഏകദേശം ഇത്രയും ഭാഗം ഇവിടെ നമ്മൾ ഉയർത്തിപ്പിടിച്ച് ഇതാദ്യമേ വെച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ ടൈറ്റ് ചെയ്തു. ഇതുപോലെ തന്നെ നിങ്ങളുടെ കട്ടിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ചെയ്യുക. അപ്പം ഇപ്പം നോക്കിയാൽ നമ്മൾ രണ്ട് സൈഡ് ഇവിടെ ഇവിടെ ഒരു സൈഡ് ഞാൻ കാണിച്ചു തന്നപോലെ അവിടെയും എന്തുവാണ് ഒരുപോലെ തന്നെ ഞാൻ ടക്ക് ചെയ്ത് മുറുക്ക് ടൈറ്റ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ പെട്ടെന്ന് കയറി ഇരുന്ന് കഴിഞ്ഞാലൊന്നും ഈ ഷീറ്റ് കിടന്ന് ഇങ്ങനെ എന്തുവാ നീങ്ങി പോകുന്നില്ല. അപ്പം സ്ഥിരം അവിടെ കിടക്കുന്നവർക്ക് ടൈറ്റ് ചെയ്യുക. പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങളുടെ യൂറിനൊക്കെ കണ്ടിന്യൂസ് പോവുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ചിലപ്പം സ്ഥിരം കിടക്കുന്നവരുടെ ബെഡ്ഷീറ്റിൻ്റെ അടിയിൽ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബട്ടക്സിൻ്റെ കീഴിലായിട്ട് താഴ്ഭാഗത്തായിട്ട് മൂത്രം ഒഴിക്കുന്നതിൻ്റെ നമ്മുടെ ഏകദേശം കണക്കാക്കി ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഷീറ്റ് പ്ലാസ്റ്റിക് ഷീറ്റ് വിരിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ചുമ്മാ ഷീറ്റ് അതിൻ്റെ അടിയിലേക്ക് വെച്ച് നമ്മളിങ്ങനെ ടക്ക് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ബെഡ്ഷീറ്റ് വിരിച്ചാൽ മതി. അപ്പം ഏവർക്കും എങ്ങനെയാണ് സ്ഥിരമായിട്ട് ബെഡിൽ ബെഡ്ഡിനായിട്ട് കണ്ടിന്യൂസ് കിടക്കുന്ന ഒരു രോഗികളുണ്ടെങ്കിൽ വിരിക്കുന്ന എങ്ങനെയാണ് എനിക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം എനിക്ക് എന്നോടൊക്കെ മെയിൽ ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ അടുത്ത് നമ്മൾ പേഷ്യൻസിന് ബെഡ് സോർ വരാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന മസാജുകളായിരിക്കും അടുത്ത ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അടുത്ത് നമുക്കൊരു വീഡിയോയിലൂടെ കാണാം. അപ്പോൾ തുടർന്ന് ഞാൻ മെഡിക്കൽ ടോപ്പിക്സ് വേറെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഈ ഇൻഫോർമേഷൻ പാസ് ചെയ്യുക കേട്ടോ. ഏവർക്കും നന്ദി കണ്ടതിനും ഇത്ര നല്ല ഫീഡ്ബാക്കും സപ്പോർട്ടും തന്നതിനും. താങ്ക് യു.